സമകാലികം. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമായ വേമ്പനാട് കായലിന്റെ മലിനീകരണം സംബന്ധിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് അഥവാ കുഫോസ് പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ. ഇപ്പോ കായലിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങള്, അറവ് മാലിന്യം മുതൽ കക്കൂസ് മാലിന്യം വരെ തള്ളുന്നതും പ്ലാസ്റ്റിക് മാലിന്യം മുതൽ സദ്യാപന്തലുകളിലെ വേസ്റ്റ് വരെയും പ്ലാസ്റ്റിക്കിന്റെ ഒരുപാട് ഐറ്റംസ് തള്ളുന്നവരും അത്ര ഒരു വേസ്റ്റ് കൂട്ടയായിട്ടാണ് വേമ്പനാട് കായലിനെ കാണുന്നത്. വേമ്പനാട്ട് കായലിന്റെ വൃഷ്ടി പ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിയായ പുരുഷോത്തമൻ, ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് ഒരുപാട് അഭിമാനമായിരുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികളെങ്കിലും ഇന്ന് നന്നേ ഈ മേഖല വിട്ട് പല തൊഴിൽ മേഖലയെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലാണ്. ഏതാണ്ട് 93 ഇനത്തോളം മത്സ്യങ്ങൾ പൊതുവെ ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്. 73-80 കാലഘട്ടത്തിന് ശേഷം അതിന്റെ ദുരിതങ്ങൾ ചെറുതല്ല. ഇതിനൊക്കെ ഉപരിയായിട്ട് ഇവിടുത്തെ സർവേ പ്രകാരം കണ്ടുവന്ന ഒരു ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഏറ്റവും മാരകമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഇതുവരെയും ഉണ്ടായതായി ഞങ്ങൾക്കാർക്കും അനുഭവപ്പെട്ടിട്ടില്ല. കേന്ദ്ര ഭൗമ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെന്റർ ഫോർ മെറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജിയുടെ മുൻ ഡയറക്ടറും കുഫോസിലെ സെന്റർ ഫോർ അക്വാട്ടിക് റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷനിലെ പ്രൊഫസർ ചെയറുമായ ഡോക്ടർ വി എൻ സഞ്ജീവൻ, 2017 to 2022 വരെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഒരു 5 റിസർച്ച് പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങി. ഇത് പ്രളയത്തിന് മുമ്പ് 2017 തുടങ്ങിയ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അറിവുകൾ കിട്ടി. കായല് വളരെ ശോഷിച്ചിട്ടുണ്ട്. അതിന്റെ വിസ്തൃതിയിലും ആഴത്തിലും വളരെ ഗണ്യമായ ശോഷണമുണ്ട്. പിന്നെ കായലിലെ ജലസംഭരണ ശേഷി 85% കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കണക്കുകൂട്ടൽ വെച്ച് 3,500 പ്ലാസ്റ്റിക് കായലിന്റെ അടിത്തട്ടി കിടപ്പുണ്ട്. ഈ വിവരങ്ങള് എല്ലാം നമ്മള് കേരള ഗവൺമെന്റ് കോൺസൾട്ട് ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട്, 20-20 വേമ്പനാട് എക്സ്പെർട്ട് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പ്രസന്റ് ചെയ്യുകയും ആ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ തേടുകയും ഈ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടിൽ കയറ്റുകയും റിപ്പോർട്ട് മോഡിഫൈ ചെയ്യുകയും ചെയ്ത ശേഷമാണ് കഴിഞ്ഞ ആഴ്ച ഈ റിപ്പോർട്ട് ഔപചാരികമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി റിലീസ് ചെയ്തിട്ടുണ്ട്. 1900 കണക്കെടുത്താൽ കായലിന്റെ വിസ്തൃതി 365 km² ആയിരുന്നത് 2020 ആയപ്പോഴത്തേക്കും അത് ചുരുങ്ങിയിട്ട് 206.30 km² ആയി. അതുപോലെ കായലിന്റെ ആഴം 1930 ശരാശരി 8 m, അതായത് തെക്കുഭാഗം. ഈ വേമ്പനാട് കായലിനെ ആക്ച്വലി രണ്ടായിട്ട് തിരിക്കാം. നടുക്കൂടെ ഒരു തണ്ണീർമുക്കം റെഗുലേറ്റർ വെച്ചിട്ടുണ്ട്. റെഗുലേറ്റർ തൊട്ട് ആലപ്പുഴ വരെയുള്ള ഭാഗത്താണ് തെക്ക് വേമ്പനാട് എന്ന് പറയുന്നത്. റെഗുലേറ്റർ തൊട്ട് കൊച്ചി വരെയുള്ള ഭാഗത്തിന് നമ്മൾ മധ്യ വേമ്പനാട് എന്ന് പറയും. ഈ തെക്ക് വേമ്പനാട് ലേക്കിന്റെ ആഴം 1930 കണക്കുകൾ അനുസരിച്ച് 8 m ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ശരാശരി 1.80 m മാത്രമാണ്. അതുപോലെ മധ്യ വേമ്പനാട് ലേക്ക്, അതായത് തണ്ണീർമുക്കം പണ്ട് തൊട്ട് കൊച്ചി ബാർമൗത്ത് വരെയുള്ള ഭാഗം, പണ്ട് 8.5 to 9 m വരെയൊക്കെയുള്ള ആഴം ഇപ്പൊ ചുരുങ്ങി 2.87 m ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ആഴം കുറയാനുള്ള മെയിനായിട്ടുള്ള കാരണം എക്കലടിവാണ്. എക്കൽ നിറഞ്ഞ മഴവെള്ളം കായലിലേക്ക് വരികയും അടിഞ്ഞുകൂടുകയും കായലിന്റെ ആഴം ഗണ്യമായി കുറയാൻ കാരണമാക്കിയിട്ടുണ്ട്. അഴിമുഖങ്ങളുടെ കാര്യക്ഷമതയിലുള്ള കുറവ്, അതും അത്യാവശ്യമായിട്ട് പരിഹരിക്കേണ്ടതാണ്. അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. അത് നടക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ തണ്ണീർമുക്കം ബണ്ട് കൊണ്ട് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലുള്ള ഒരു വ്യതിയാനം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മത്സ്യസമ്പത്തും കക്കയുടെ ലഭ്യതയും ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിലും ഒക്കെ വലിയ വ്യതിയാനങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ബണ്ട് റെഗുലേറ്റർ അടച്ചു കഴിഞ്ഞാൽ ഈ വേമ്പനാടിലേക്കിനെ രണ്ടായിട്ട് അതങ്ങ് വിഭജിക്കുകയാണ്. തെക്കൻ വേമ്പനാട് എന്ന് പറഞ്ഞാൽ ശുദ്ധജലം ശേഖരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. വടക്കൻ വേമ്പനാട് ഉപ്പുവെള്ളം കൂടിയ ഒരു സംഭരണിയായിട്ട് മാറി. ഇതുമൂലം ഇതിനകത്തുണ്ടായിരുന്ന ജീവികളുടെ അബണ്ടൻസും ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ കാര്യമായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് റെക്കമെൻഡേഷൻസ് പല വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യാമെങ്കിൽ എന്നത്തേക്കും ഈ ബണ്ട് നമുക്ക് തുറന്നിടാൻ പറ്റും. തുറന്നിട്ടാൽ വേമ്പനാട് കായലിന് നല്ല വെന്റിലേഷൻ കിട്ടും. വെന്റിലേഷൻ വന്നാൽ അതിനകത്ത് ഒഴുക്ക് പുനർജീവിപ്പിക്കാൻ പറ്റും. ഒഴുക്ക് പുനർജീവിപ്പിച്ചു കഴിഞ്ഞാൽ കായലിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും.
കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെ മുൻ രജിസ്ട്രാറും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ സി എം ജോയ്. 1982 വെമ്പനാട് കായലിന്റെ വിസ്തീർണം 315 നിന്നും 179 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. അതായത് 71 വർഷം കൊണ്ട് 43% കായൽ പരപ്പ് നാം നികത്തിയെടുത്തു എന്നതാണ് വാസ്തവം. പുതിയ പഠന പ്രകാരം 2020 ആയപ്പോൾ കായലിന്റെ വിസ്തീർണം വെറും 158.7 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിരിക്കുന്നു എന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. വെമ്പനാട് കായലിന്റെ അടിത്തട്ടിൽ ഊറലിൽ 3500 ടൺ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നത് ഭീതിജനകമാണ്. അതായത് വെമ്പനാട് കായലിന്റെ അടിത്തട്ടിൽ ഏതാണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച നിലയിലാണെന്ന് സാരം. മലിനീകരണം, കയ്യേറ്റം, നികത്തൽ തുടങ്ങിയ ഭീഷണികളുടെ നീളിലാണ് വെമ്പനാട് കായൽ. ശരാശരി ആഴം ഇന്നിപ്പോ 8 മീറ്ററിൽ നിന്ന് 3 മീറ്ററായി കുറഞ്ഞിരിക്കുന്നു എന്നത് തികച്ചും ആപൽക്കരമാണ്. പൈലടിക്കുന്ന കെട്ടിടങ്ങളുടെ ചളി നേരിട്ടും അല്ലാതെയും വെമ്പനാട് കായലിൽ എത്തിക്കൊണ്ടേയിരുന്നു. വെമ്പനാട് കായലിന്റെ ഭാഗമായ കൊച്ചിക്കായൽ വൻ നാശത്തിന്റെ ഭീഷണിയിലാണ്. കൊച്ചി നഗരത്തിന്റെ വികസനത്തിനായി ഏറ്റവും അധികം പ്രഹരമേൽക്കേണ്ടി വന്നത് കൊച്ചിക്കായലിനാണ്. കായലിന്റെ വിസ്തീർണം കുറയുമ്പോൾ കടൽക്ഷോഭം മൂലവും സുനാമി തിരവ് മൂലവും ഉണ്ടാകുന്ന നാശം 10 മടങ്ങ് വർദ്ധിക്കും. വികസനത്തിന്റെ പേരിൽ സർക്കാരും സ്വകാര്യ വ്യക്തികളും കമ്പനികളും യഥേഷ്ടം കായൽ നികത്തുവാൻ തുടങ്ങിയപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളാണ്. മറ്റു നിയമങ്ങൾ നടപ്പാക്കുന്നത് പോലെ കായൽ സംരക്ഷണ നിയമങ്ങളും കർശനമായി പാലിക്കപ്പെടണം. വെമ്പനാട് കായലിന്റെ നാശം കടൽക്ഷോഭത്തിനും സുനാമിക്കും സമുദ്രനിരപ്പിലെ ഉയർച്ചയ്ക്കും കാരണമാകും എന്നത് കൊച്ചിയെ നേരിട്ട് ബാധിക്കുന്ന തലത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക. മലിനീകരണം മൂലം വെമ്പനാട് കായലിലെ കക്ക, ചെമ്മീൻ, മറ്റു മത്സ്യങ്ങൾ എന്നിവയുടെ നാശത്തിലേക്കാണ് വഴിതെളിയിക്കുന്നത്. കൊച്ചിയെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ വെമ്പനാട് കായൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഞാൻ ബി കെ മണിലാൽ, വെമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഹൗസ് ബോട്ടുകളിൽ നിന്ന് കായലിലെത്തുന്ന മാലിന്യത്തിന്റെ ആധിക്യം നിയന്ത്രിക്കുന്നതിനായി ലൈസൻസ് നൽകുകയും പുതുക്കുകയും ചെയ്യുന്ന സമയത്ത് ബോട്ടുകൾ മാലിന്യം കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെ എന്നത് സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശം ഉൾപ്പെടുത്തുകയും അവർ അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിച്ചാണ്. അതിന് പകരം 6 മാസം അല്ലെങ്കിൽ 1 വർഷം സമയക്രമം നൽകി എല്ലാ ഹൗസ് ബോട്ടുകളുടെയും പ്രവർത്തനം പൂർണ്ണമായും സോളാർ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോറുകളിൽ ആക്കുന്ന ുള്ള സംവിധാനം ഉണ്ടാക്കുക. വേമ്പനാട് കായലിന് ആഴം കുറയുന്നു എന്നതാണ് കുഫോസിന്റെ പഠന റിപ്പോർട്ടിലെ മറ്റൊരു പ്രതിപാദ്യ വിഷയം. ആഴം കൂടുന്നതിനായി വേമ്പനാട് കായലിൽ നിന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും മേൽനോട്ടത്തിൽ നിയന്ത്രിതമായി മണ്ണെടുക്കുന്നതിന് അനുമതി ഉണ്ടാകണം. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തുകളിലെ ജനങ്ങളെ എന്ന പോലെ തന്നെ വേമ്പനാട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന നദികളുടെ കാച്ച്മെന്റ് ഏരിയയിൽ വരുന്ന പഞ്ചായത്തുകളിലെയും ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തി വളരെ വിപുലവും തീവ്രവുമായ ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ വേമ്പനാട് കായലിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് കരുതുന്നു. 5 വർഷം കൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് 10 വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന രീതി ഒരിക്കലും വേമ്പനാട് കായലിന്റെ വീണ്ടെടുപ്പിന് അനുഗുണമാവില്ല. എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാവേണ്ടതാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും കുഫോസിന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറുമായ രാജു റാഫേൽ. കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മണ്ഡലത്തിൽ വേമ്പനാട് കായലിനുള്ള പങ്കിനെയും പ്രാധാന്യത്തെയും കണക്കിലെടുത്താണ് കുഫോസ് 5 വർഷം നീണ്ട പഠനം വേമ്പനാട് കായൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നടത്തിയത്. വേമ്പനാട് കായൽ ഒരു റാംസർ സൈറ്റാണ്. അതായത് പ്രത്യേക സംരക്ഷണം നൽകി പരിപാലിക്കേണ്ട അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ള ചതുപ്പുനില ആവാസ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ വെറുമൊരു കായലോ തടാകമോ ആയി മാത്രം വേമ്പനാട് കായലിനെ കാണാനാവില്ല. കേരളത്തിലെ 90 ലക്ഷം ജനങ്ങൾ ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് കുഫോസ് വേമ്പനാട് കായൽ അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പഠനം നടത്തിയതും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതും. ഒരു നാടിന്റെ സൗന്ദര്യവും ആരോഗ്യവും അവിടുത്തെ ജലസ്രോതസ്സുകൾ കൂടിയാണ് എന്നിരിക്കെ അവയുടെ കടക്കൽ കത്തിവെക്കുന്ന ക്രൂര വിനോദത്തിന് അറുതി വന്നേ തീരൂ. നാം നിഷ്കരുണം ജലാശയങ്ങളിലേക്കും മറ്റും വലിച്ചെറിയുന്ന മാലിന്യങ്ങളുടെ ഭവിഷ്യത്തുകളും പ്രത്യാഘാതങ്ങളും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കായലിലെ പ്ലാസ്റ്റിക് മലിനീകരണവും മാലിന്യ നിക്ഷേപവും തടയാൻ ജലസ്രോതസ്സുകൾ മലിനീകരിക്കുന്നതിന് എതിരെയുള്ള നിലവിലുള്ള നിയമങ്ങൾ ശക്തമാക്കേണ്ടതും കർശനമായി നടപ്പിലാക്കേണ്ടതുമുണ്ട്. ഒപ്പം ഇതേക്കുറിച്ച് നിരന്തരമായി ബോധവൽക്കരണം നടത്തുകയും വേണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വൈകുന്നേരം 7:35 സമകാലികത്തിൽ കേൾക്കാം.
നിർവഹണം റിയ, സഹായം ടി പി വിവേക്. സമകാലികം.